വിവര വിനിമയ സാങ്കേതിക വിദ്യ സ്റ്റാൻഡേർഡ് 8 എട്ടാമത്തെ അധ്യായം അവതരണം ആകർഷകമാക്കാം പ്രസന്റേഷൻസ് മേഡ് അട്രാക്റ്റീവ് ഒരു പ്രോജക്റ്റ് വർക്കിന്റെ ഭാഗമായി ഉള്ള കണ്ടെത്തലുകൾ അവതരിപ്പിക്കുന്നതിന് അതല്ലെങ്കിൽ ഒരു വിഷയം അവതരിപ്പിക്കുന്നതിനൊക്കെ നമുക്ക് പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ് ഓവർഹെഡ് പ്രൊജക്ടർ എന്നാൽ ഇന്ന് നമ്മൾ പ്രസന്റേഷൻ സോഫ്റ്റ്വെയറുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു ഇംപ്രസ് എന്ന പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ഒന്ന് പരിചയപ്പെടാം അതിനുവേണ്ടി ആപ്ലിക്കേഷനിലെ ഓഫീസ് മെനുവിൽ നിന്ന് ലിബർ ഓഫീസ് ഇംപ്രസ് എന്ന പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ഓഫീസ് ലിബർ ഓഫീസ് ഇംപ്രസ് എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്താൽ തുറന്നു വരുന്ന ആ ജാലകം ഇവിടെ സെലക്ട് എ ടെംപ്ലേറ്റ് എന്ന ഒരു ജാലകം പ്രത്യക്ഷപ്പെട്ടത് കാണാം ഈ ടെംപ്ലേറ്റിന്റെ ഒരു പ്രത്യേകത നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന പ്രസന്റേഷന് ഐക്യരൂപം വരുത്താനാണ് ഏതെങ്കിലും ഒരു പ്രസന്റേഷന്റെ ഒരു ലേ ഔട്ട് നമ്മളിവിടെ ഒരു ടെംപ്ലേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ക്ലാസിക് റെഡ് എന്ന ഈ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നോക്കൂ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു ലേ ഔട്ടാണ് ഇവിടെ വ്യത്യസ്തമായി വന്നിട്ടുള്ളത് ഗ്രാഫിനാണെങ്കിലും അതുപോലെ പട്ടികകൾക്ക് ആണെങ്കിലും അതുപോലെ കളറ് എന്നിവയെല്ലാം ഇവിടെ നമ്മൾ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്ന ഭാഗത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അത് ഫോർമാറ്റ് ചെയ്ത് മുൻകൂട്ടി തയ്യാറാക്കിയ അതേ ഒരു സ്റ്റൈലിൽ വരുന്നു അതുപോലെ ക്ലിക്ക് ടു ആഡ് ടെക്സ്റ്റ് എന്ന ഭാഗം ഉപയോഗിച്ച് നമുക്ക് താഴെയും ഒക്കെ ടൈപ്പ് ചെയ്തുകൊണ്ട് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു ലേ ഔട്ടാണ് ഇത്തരത്തിൽ ലഭിക്കുക നോക്കൂ നമുക്ക് ആപ്ലിക്കേഷനിലെ ഓഫീസിൽ ലിബർ ഓഫീസ് ഇംപ്രസ് തുറന്നു വരുന്ന സമയത്ത് വരുന്ന ഈ ടെംപ്ലേറ്റ് തൽക്കാലം നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നില്ല നമ്മൾ ക്യാൻസൽ ക്ലിക്ക് ചെയ്യുന്നു ക്യാൻസൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തുറന്നു വരുന്ന ഈ ജാലകത്തിൽ ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാം ലേ ഔട്ട്സ് ഇതും നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നോക്കൂ ഇവിടെ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ അതുപോലെ ക്ലിക്ക് ടു ആഡ് ടെക്സ്റ്റ് എന്ന് കാണാം ഇത്തരത്തിലുള്ള ലേ ഔട്ടുകൾ വ്യത്യസ്ത തരം ലേ ഔട്ടുകൾ ഇവിടെ താഴെ നൽകിയിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ലേ ഔട്ട് സെലക്ട് ചെയ്യാം ഇവിടെ ടൈറ്റിൽ സ്ലൈഡ് എന്ന ഒരു ലേ ഔട്ടാണ് ഞാനിവിടെ തിരഞ്ഞെടുക്കുന്നത് ഇതിൽ എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത് അനുവും മാമിനെയും ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ തങ്ങളുടെ പഠന പ്രൊജക്ടിന്റെ ഭാഗമായുള്ള കണ്ടെത്തലുകൾ എങ്ങനെ ഫലപ്രദമായി അവതരിപ്പിക്കാം എന്നാണ് അവർ ചർച്ച ചെയ്യുന്നത് അടിസ്ഥാന ശാസ്ത്രത്തിലെ വീണ്ടെടുക്കാൻ വിളനിലങ്ങൾ എന്ന പാഠഭാഗത്തെ അധികരിച്ചുള്ള ഒരു പഠന പ്രൊജക്റ്റാണ് അനുവും ആമിനെയും ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഈ പ്രൊജക്ടിന്റെ കണ്ടെത്തലുകൾ അവതരിപ്പിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ഇവിടെ തുറന്നിട്ടുള്ളത് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ നമ്മൾ പ്രസന്റേഷനിലെ സമയത്ത് അവതരണത്തിന്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പ്രൊജക്ടിന്റെ പഠന രീതി അതുപോലെ പഠന പരിധി തുടങ്ങിയ വിവരങ്ങൾ കണ്ടെത്തലുകൾ പ്രൊജക്ടിന്റെ ഭാഗമായി ശേഖരിച്ച ചിത്രങ്ങൾ ശബ്ദം വീഡിയോ ചാർട്ട് പട്ടിക അതുപോലെ പ്രൊജക്ട് റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ അവതരിപ്പിക്കാനുള്ളത് ഇവയെല്ലാം കമ്പ്യൂട്ടറിലും സിഡിയിലുമാണ് ഇപ്പോൾ ഉള്ളത് എങ്ങനെയാണത് സദസ്സിന്റെ മുമ്പിൽ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുക ഇതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ നമ്മൾ തുറന്നു വെച്ചിട്ടുള്ളത് ഇപ്പോൾ ലിബർ ഓഫീസ് ഇംപ്രസ് എന്ന പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് അതല്ലാതെയും ചില സോഫ്റ്റ്വെയറുകൾ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് മൈക്രോസോഫ്റ്റ് എന്ന കമ്പനി തയ്യാറാക്കിയത് ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളെല്ലാം ഉപയോഗിച്ച് നമുക്ക് പ്രസന്റേഷൻ തയ്യാറാക്കാം പ്രസന്റേഷൻ തയ്യാറാക്കുന്നതും മുമ്പ് നമ്മൾ ഹോവർ ഹെഡ് പ്രൊജക്ടർ ഉപയോഗിച്ചതും തമ്മിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ശബ്ദ ചിത്ര അകമ്പടിയോടുകൂടി നമുക്ക് ഇത് അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നാണ് ഓവർ ഹെഡ് പ്രൊജക്ടർ ആകുമ്പോൾ ചിത്രങ്ങളും ടെക്സ്റ്റുകളും മാത്രമാണ് നമുക്ക് നൽകാൻ കഴിഞ്ഞതെങ്കിൽ ഇവിടെ വീഡിയോ അതുപോലെ ആനിമേഷൻ സൗണ്ട് എന്നിവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പ്രസന്റേഷൻ നിർമ്മിക്കാൻ കഴിയും ഇനി എന്താണ് സ്റ്റോറി ബോർഡ് ഇവിടെ ഒരു മാതൃകാ സ്റ്റോറി ബോർഡ് തന്നിട്ടുണ്ട് സ്ലൈഡ് 1 ഓരോ സ്ലൈഡിലും എന്താണ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് മുൻകൂട്ടി തയ്യാറാക്കുന്നതാണ് സ്റ്റോറി ബോർഡ് ഇവിടെ സ്ലൈഡ് 1 വിഷയം ഭൂവിനിയോഗവും പച്ചക്കറി കൃഷിയും അതുപോലെ വിവിധ പച്ചക്കറികളുടെ കൊളാഷിന്റെ ഒരു ചിത്രം ഇവിടെ വേണമെന്ന് പറയുന്നുണ്ട് അതുപോലെ അക്ഷരവലിപ്പം 44 നിറം പിങ്ക് പശ്ചാത്തല നിറം ആകാശനീല അവിടെ നൽകേണ്ട ആനിമേഷൻ ഫെയ്ഡിൻ അതുപോലെ സ്ലൈഡ് ട്രാൻസിഷൻ ഇവിങ്ങനെ ഓരോ സ്ലൈഡിലും എന്തെല്ലാം കാര്യങ്ങളാണ് ടൈപ്പ് ചെയ്യേണ്ടതെന്നും അവിടെയുള്ള അക്ഷരങ്ങളുടെ വലുപ്പവും നിറവും പശ്ചാത്തല നിറവും ആനിമേഷനും എല്ലാം മുൻകൂട്ടി നൽകുന്നതുമാണ് നമ്മൾ അതിനെയാണ് നമ്മൾ സ്റ്റോറി ബോർഡ് എന്ന് പറയുക ഇവിടെ ഒരു മാതൃകാ സ്റ്റോറി ബോർഡാണ് ഇവിടെ നൽകിയിട്ടുള്ളത് പ്രസന്റേഷൻ സ്റ്റോറി ബോർഡ് സിനിമ ആനിമേഷൻ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് നാം കേൾക്കുന്ന ഒരു പദമാണല്ലോ സ്റ്റോറി ബോർഡ് സിനിമ ചിത്രീകരണത്തിന് മുമ്പ് ധാരാളം മുന്നൊരുക്കങ്ങൾ ചെയ്യേണ്ടതുണ്ട് ആദ്യമായി സിനിമയ്ക്ക് ആവശ്യമായ കഥ കണ്ടെത്തണം ഇങ്ങനെ കണ്ടെത്തിയ കഥയിൽ നിന്നും തിരക്കഥ രൂപപ്പെടുത്തണം
ചിത്രീകരണ സമയത്ത് ക്യാമറയുടെ സ്ഥാനം, കഥാപാത്രങ്ങളുടെ സംഭാഷണം, ചലനം, ഓരോ സീനും പ്രത്യക്ഷപ്പെടേണ്ടത് എങ്ങനെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയ ഒരു മാതൃകയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒരു മാതൃക വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രസന്റേഷനിൽ നമുക്ക് ഒന്നാമത്തെ സ്ലൈഡിൽ ഭൂവിനിയോഗവും പച്ചക്കറി കൃഷിയും എന്നാണ് ഇവിടെ ടൈപ്പ് ചെയ്യാനുള്ളത്. ഞാനിവിടെ ഒന്നാമത്തെ സ്ലൈഡിൽ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തു. ഇവിടെ മലയാളത്തിലാണ് ടൈപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഇംഗ്ലീഷ് എന്നത് മാറ്റി ഞാനിവിടെ മലയാളം സെലക്ട് ചെയ്തു. ഭൂവിനിയോഗവും ഇവിടെ ഷിഫ്റ്റ് അമർത്തിയതിനു ശേഷം വൈ അമർത്തുന്നു. അതുപോലെ ടി ഭൂ വ എന്നുള്ളതിന് ബി എഫ് വി എഫ് അതുപോലെ സ്ലാഷ് എ ഐ വി ജി എക്സ് ഭൂവിനിയോഗവും പച്ചക്കറി കൃഷിയും. അത്തരത്തിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഒന്നാമത്തെ സ്ലൈഡിന് ആവശ്യമായ കാര്യങ്ങൾ ടൈപ്പ് ചെയ്തു. ഇനി എന്താണ് രണ്ടാമത്തെ സ്ലൈഡിൽ? പഠന ലക്ഷ്യങ്ങൾ. ലഭ്യമായ ഭൂമിയുടെ അളവ് കണ്ടെത്തുന്നതിന്, അതിൽ കൃഷിഭൂമിയുടെ അളവ് കണ്ടെത്തുന്നതിന് എന്ന രൂപത്തിൽ രണ്ടാമത്തെ സ്ലൈഡിന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. എങ്ങനെയാണ് പുതിയ ഒരു സ്ലൈഡ് ഉൾപ്പെടുത്തുക? പുതിയ സ്ലൈഡ് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടെ ന്യൂ സ്ലൈഡ് എന്ന ഈ ടൂളിൽ ക്ലിക്ക് ചെയ്യാം. അതിന്റെ അറ്റത്തുള്ള ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ലേ ഔട്ടോട് കൂടിയ ഒരു സ്ലൈഡ് നമുക്ക് ഉൾപ്പെടുത്താം. ഇപ്പോൾ രണ്ടാമത്തെ ഒരു സ്ലൈഡ് വന്നു. അതല്ലെങ്കിൽ സ്ലൈഡ് മെനുവിൽ ന്യൂ സ്ലൈഡ് ക്ലിക്ക് ചെയ്താലും നമുക്ക് ഇത്തരത്തിൽ ഇപ്പോൾ ഇവിടെ മൂന്ന് സ്ലൈഡുകൾ വന്നിട്ടുണ്ട്. ഇടതുഭാഗത്തുള്ള ഈ സൈഡ് പെയിനിൽ നിന്ന് നമുക്ക് സ്ലൈഡുകൾ സെലക്ട് ചെയ്യാം. ഞാനിവിടെ രണ്ടാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്തു. ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്ന ഭാഗത്ത് മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പഠന ലക്ഷ്യങ്ങൾ എന്ന് ടൈപ്പ് ചെയ്യുന്നു. പഠന ലക്ഷ്യങ്ങൾ. ഇതിൽ ഒന്നാമത്തെ സ്ലൈഡിൽ ഇനി ഇവിടെ ഒരു ചിത്രമാണ്, നമ്മുടെ വിവിധ പച്ചക്കറിയുടെ ഒരു കൊളാഷ് ചിത്രമാണ് അവിടെ പറയുന്നത്. പഠന ലക്ഷ്യങ്ങൾക്ക് താഴെ വിവിധ പഠന ലക്ഷ്യങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ പഠന ലക്ഷ്യങ്ങളിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഓരോ ഐറ്റംസ് വരുന്നതിന് വേണ്ടി ടൈറ്റിൽ കണ്ടന്റ് എന്ന ഈ മൂന്നാമത്തെ ലേഔട്ട് കുറച്ചുകൂടെ യോജിച്ചതാണ്. ഇങ്ങനെ ആകുമ്പോൾ നമുക്കിവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അമർത്തുമ്പോൾ അത് ബുള്ളറ്റായി വരുന്നത് കാണാം. ലഭ്യമായ ഭൂമിയുടെ അളവ് കണ്ടെത്തുന്നതിന്, അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ലഭ്യമായ ഭൂമിയുടെ അളവ് കണ്ടെത്തുന്നതിന് വി ഡി ടൈപ്പ് ചെയ്തതിന് ശേഷം അടുത്ത വരുന്നതിന് വേണ്ടി എൻ്റർ അമർത്തുകയാണെങ്കിൽ നമുക്കതൊരു ബുള്ളറ്റായിട്ട് തന്നെ ലഭിക്കുന്നതാണ്. ഇനി എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത്? അതിൽ കൃഷിഭൂമിയുടെ അളവ് കണ്ടെത്തുന്നതിന്, അതിൽ കൃഷിഭൂമിയുടെ അളവ് കണ്ടെത്തുന്നതിന് വി ഡി വി കണ്ടെത്തുന്ന എൽ എഫ് വി ഡി അതിൽ കൃഷിഭൂമിയുടെ അളവ് കണ്ടെത്തുന്നതിന്. ഇത്തരത്തിൽ ഈ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്ത് പൂർത്തിയാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. മൂന്നാമത്തെ സ്ലൈഡും ഇത്തരത്തിൽ പൂർത്തിയാക്കുക.